കലാവൈരുദ്ധ്യങ്ങളെ സാംസ്കാരിക ചിറകിലൊതുക്കുന്ന പരിവർത്തന നന്മയിൽ ഒരു തീരദേശ ഗ്രാമം. വായനശാലകൾക്ക് ഒരു നാടിന്റെ ചലനത്തെ പോലും മാറ്റിമറിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മാരാരിക്കുളത്തെ പാതിരപ്പള്ളിയിലെ ഉദയ വായനശാല. നിറം ചാർത്തിയ ഗ്രാമവീഥികൾ, മതിലുകളിലും ചുവരുകളിലും വർണ്ണചിത്രങ്ങൾ, നാട് നെഞ്ചോട് ചേർത്ത വായനശാലയുടെ 60th വാർഷികാഘോഷം അക്ഷരാർത്ഥത്തിൽ നാടിന്റെ ഉത്സവമാവുകയാണ്. അറുപത് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളിവിടെ വായനശാലയായിട്ട് നമ്മൾ അന്ന് ഈ ഓല ഷെഡിൽ കൈതക്കാലിലാണ് വായനശാല ആരംഭിക്കുന്നത്. ഓടിട്ട ഒരു കെട്ടിടം ഇവിടെ സ്ഥാപിതമായത് ഈ കെട്ടിടം വന്നതിന് ശേഷമാണ്. പ്രവർത്തനം വന്നതോടുകൂടെ ഈ നാടിന് ഒരു മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട്. മുമ്പത്തേതിനേക്കാളൊക്കെ യുവജനങ്ങളെല്ലാം സംഘടിക്കാനും ഒരു വേദി ഉണ്ടാകാനും ഒക്കെ ഉള്ള ഒരു അവസരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ പറഞ്ഞ കൃഷിപരമായിട്ടായാലും ലൈബ്രറി പരമായിട്ടായാലും എന്ത് കാര്യത്തിലായാലും അവർ മുൻപന്തി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും, ഇതിലുള്ള മെമ്പേഴ്സ് ആയാലും ശരി നാട്ടുകാരായാലും ശരി എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് നല്ല രീതിയിലുള്ള സഹകരണമാണ്. ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാ ഈ വായനശാലയുടെ വാതിക്കലുള്ള 2 കിലോമീറ്റർ പ്രദേശത്തും മതിലുകളെല്ലാം കഴുകി വൃത്തിയാക്കി വൈറ്റ് വാഷ് ചെയ്ത് നമ്മുടെ കലാകാരന്മാർക്ക്, കലാകാരന്മാർ ഒരുപാട് പേരുണ്ട്, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, അവർക്കെല്ലാം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരും ഓരോ മതിലുകളിൽ അവർക്ക് വീട്ടുകാരോട് ചോദിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ വരയ്ക്കുകയും ആ ചിത്രങ്ങൾ വളരെ മനോഹരമായ ചിത്രങ്ങളാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ 60th വാർഷികവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ലൈബ്രറി അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 25 ലക്ഷം രൂപയുടെ ബുക്കുകൾ സമാഹരിക്കുന്നുണ്ട്. ഈ 25 ലക്ഷം രൂപയുടെ ബുക്കുകളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് പൂർണ്ണമായും പണം കൊടുത്തല്ല വാങ്ങുന്നത്. നമ്മളോട് സ്നേഹമുള്ള, നമ്മുടെ വളർച്ച ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമ്മൾ അവരുടെ കയ്യിലിരിക്കുന്ന ബുക്കുകൾ പലരും ഇവിടെ ഇപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു വർഷക്കാലയളവിൽ തന്നെ നമുക്ക് ഈ ടാർഗറ്റ് കൈവരിക്കാൻ കഴിയും. അത്രയ്ക്ക് ഇടപെടലാണ് മറ്റുള്ള ആൾക്കാർ നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഇത് ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ഇത് പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് കഴിയും. ഞങ്ങൾ ഈ സമൂഹ നാട്ടിന് ഒരു സന്തോഷം കൊടുക്കുക, ഈ നാട്ടുകാരുടെ ഒരു ഹാപ്പിനെസ്, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. സുന്ദരമായൊരു ഗ്രാമം സൃഷ്ടിക്കുക, സ്വപ്രസുന്ദരമായൊരു ഗ്രാമം ഉണ്ടാക്കുക, അതിൻ്റെ ഭാഗമായിട്ട് പ്രാഥമിക നടപടിയാണ്. പിന്നെ ഇതിന് വരച്ചിരിക്കുന്ന പടങ്ങൾ, നമ്മുടെ കേരളീയ കലകൾ, പിന്നെ എല്ലാവരെയും ആകർഷിക്കുന്ന സന്തോഷം തന്നെ എന്തും ആകാം. വരക്കുന്നത് വരക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ തൃപ്തിയും വീട്ടുകാരുടെ അംഗീകാരവും, വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു പടം അവരുടെ മതിൽ വന്നാൽ അവർക്കത് വേദനയായിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പാതിരാപ്പള്ളി ഒരുപാട് തരം സാഹസിക പരീക്ഷണങ്ങളുടെ വേദിയാണ്. മനസ്സിൽ സ്വപ്നമായി നട്ടു നനയ്ക്കുന്ന ഒരു നാടിനായുള്ള കൂട്ടായ ശ്രമം. 25 ഏക്കറോളം നീളുന്ന തരിശു ഭൂമിയിൽ മരുപ്പച്ച നിറയ്ക്കാനുള്ള ആശയം, ഈ ആശയത്തെ കഴിയും വിധം പ്രാവർത്തികമാക്കുവാനുള്ള അധ്വാനം, ഒടുവിൽ പ്രതീക്ഷകൾക്കപ്പുറം ഈ ദേശം വിജയം കണ്ടെത്തുമ്പോൾ തുടർന്നും അധ്വാനിക്കാനുള്ള നാട്ടുകാരുടെ ആവേശം. പാതിരാപ്പള്ളിയുടെ ഭാഗമല്ലാത്ത ഒരു പുൽനാമ്പ് പോലും കൊതിക്കും ഞാനും ഈ നാട്ടിലൊരാൾ ആയിരുന്നെങ്കിലെന്ന്. ഉദ്യാവാനശാലയുടെ 60th വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ജൈവകൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്തത് 6 ഏക്കർ ഏത്തവാഴ കൃഷിയാണ്. മൊത്തത്തിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 25 ഏക്കറിൽ വരുന്ന കൃഷിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏത്തവാഴയും അടുത്ത സീസണിലേക്ക് വരുമ്പോൾ പൂക്കളും അതേപോലെ തന്നെ പച്ചക്കറികളും എല്ലാം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആദ്യഘട്ടം എന്ന രീതിയിൽ തന്നെയാണ് ഒരു 5 ഏക്കറിൽ ഏത്തവാഴ കൃഷി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. ഇനി പുറകെ വരുന്ന കൃഷികളാണ് പൂക്കൾ കൃഷികളും അതുപോലെ തന്നെ പച്ചക്കറി കൃഷികളും.